അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം നമ്മൾ വളരെ ഒരു രസകരമായ ഗെയിമിലേക്ക് പോകേണ്ടതായിരുന്നു അതിനെ കുറച്ച് രസമല്ലാതായിപ്പോയി ഞാൻ സത്യത്തിൽ ഇതിന് എല്ലാവർക്കും നല്ല സമ്മാനങ്ങൾ തരണമെന്ന് വിചാരിച്ചതാണ് അതെല്ലാം സ്റ്റോർ റൂമിൽ വെച്ചതുമാണ് അത് മുഴുവൻ ഞാൻ ക്യാൻസൽ ചെയ്തു അതായത് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ഒരുപാട് ത്യാഗത്തിലൂടെയൊക്കെ കടന്നു വന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്കൊന്ന് പറയാനുണ്ട് ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എനിക്ക് അഖിലിനോട് ഒരുപാട് വിയോജിപ്പുണ്ട് അഖിലെന്റെ സൗഹൃദം ഒക്കെ തന്നെയാണെങ്കിൽ കൂടിയും അഖില ഈ ഇപ്പൊ കാണിക്കുന്നതും ഇതിനിടയിൽ ഇതുപോലെ എന്താ പറയാ ഒരു കൺട്രോള് വിട്ടുള്ള ഒരു ദേഷ്യം കാണിക്കുന്നത് ഇവൺ അഖിലിനേക്കാളും ഒരുപാട് മൂത്ത എന്നെപ്പോലും ആ ഒരു സമയത്ത് വലിച്ചു പിടിക്കാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കൈ മുറിയുകയും കൂടെ ചെയ്തു നമ്മൾ ബിഗ് ബോസിൽ വന്നപ്പോൾ ജീവനോടെ തന്നെ തിരിച്ച് പോയേക്കാം എന്നുള്ളൊരു ഉറപ്പിനോട് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ച് പോയത് ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാര്യം ഒരുപാട് ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരുപാട് കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഗുടികകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും പക്ഷേ നമുക്ക് പരസ്പരം ജീവനിൽ പോലും പേടി തോന്നുന്ന ഒരു മറ്റുള്ളവര് മത്സ മത്സരാർത്ഥികൾ നിൽക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അല്ല പ്രതികരിച്ചില്ല അവിടെ പ്രതികരിക്കാൻ ഓൾറെഡി ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ലാലട്ടിനിയും വരുമെന്നറിയാലോ ഉറപ്പായിട്ടും ഞാനത് സംസാരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു നേരുന്നത് എനിക്കുള്ളൊരു സ്പേസ് കിട്ടുമോ എനിക്കറിയാം ആ സമയത്ത് പറയാന്ന് വിചാരിച്ചിട്ടാണ് നേരുന്നത് അഖിൽ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് ഇപ്പം ചെയ്തത് അനീഷ് മനീഷ്ട കാര്യം തോന്നിയത് ഇത് അഖിലെ അഖിലല്ല ഈ സ്ഥാനത്തായിരുന്നെങ്കിൽ മറ്റൊരാളായിരുന്നെങ്കിൽ മനീഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യാം ഇതിനേക്കാൾ ഒരു പക്ഷേ ഈ സിറ്റുവേഷനെ കുറച്ചും കൂടി വലിയൊരു അവസ്ഥയിൽ കൊണ്ടുപോയേനെ അഖിലായതുകൊണ്ടായിരിക്കാം മേ ബി ഇത്ര ഒരിക്കലും ഒരിക്കലുമല്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോഴും മാത്രമല്ല അവിടെ നിന്ന് ഈ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോഴും ആദ്യം ശബ്ദം ഉയർത്തിയത് ഞാനാണ് അത് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ എന്താണ് അഖിലിനോട് പറഞ്ഞത് ഇവിടുന്ന് ജീവനോട് നിങ്ങളെല്ലാവരും കയ്യടിക്കാൻ ചെയ്തല്ലോ ഇതൊക്കെ കേട്ടപ്പോ അല്ലേ ലാലറ്റ് ഞാൻ സംസാരിച്ചോട്ടെ മുൻപും പല പ്രശ്നങ്ങൾ സംഭവിക്കുമ്പം അകലിനോടൊരു പ്ലീസിങ് അല്ലെങ്കിൽ അകിലിനോടൊരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പല സിറ്റുവേഷൻസിൽ അത് കണ്ടതുമാണ് അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റിയത് ഒരു പക്ഷേ അകിലല്ല സ്ഥാനത്തെങ്കിൽ ഇത് കുറച്ചും കൂടി വല്ലൊരു സിറ്റുവേഷൻ ആയി മാറുമായിരുന്നു എനിക്കങ്ങനെ തോന്നി ഇപ്പോഴും അവസാനം ലാലേട്ട ചോദിക്കുമ്പോഴും മനുഷ്യർ ഇങ്ങനല്ല ഇപ്പോഴാണ് സംസാരിച്ചത് മേ ബി നമ്മൾ ഇത്രയും പേര് പറഞ്ഞതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു സ്പേസ് ചോദിച്ചത് അല്ലെങ്കിൽ അത് ചോദിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം മനുഷ്യ ഒരിക്കലും അല്ല ലാലേട്ടാ ഒരിക്കലും അല്ല ഞാനിവിടെ ആര് പ്രതികരിച്ചാലും ഞാൻ എല്ലാവരോടും എൻ്റെ ഒരേ രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് അല്ലാണ്ട് ചെറിയ ആൾക്കാരോട് അങ്ങനെ വലിയ ആൾക്കാരോട് ഇങ്ങനെ ഒരിക്കലും അല്ല പിന്നെ സൗഹൃദം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിനോട് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഒരു വേവ് ലെങ്ത് ഒന്നായതുകൊണ്ട് നമുക്ക് കുറച്ച് സൗഹൃദം ഉണ്ടായേക്കാം പക്ഷേ അതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ പ്രശ്നങ്ങളെ ഒരിക്കലും ലഘൂകരിച്ച് കാണാറില്ല ഇവരോട് തന്നെ കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ സമീപിക്കുന്നുണ്ട് പിന്നെ ഒബിയസ്ലി പ്രായത്തിൽ തെറ്റാണെന്ന് അഖിലോട് പറഞ്ഞോ അപ്പൊ തന്നെ പറഞ്ഞു നമ്മള് നമ്മള് എന്ത് ഉന്നയിക്കുമ്പോഴും ന്യായമായിട്ട് സംസാരിക്കാം അല്ലാതെ സംസാരിച്ചാൽ അതെനിക്ക് എന്താ പറയാ ഇപ്പോഴും തോന്നുന്നില്ല അത് ഒട്ടും ശരിയാണെന്ന്